നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമൊന്നും അല്ല കാര്യങ്ങൾ. എടാ ആദ്യമൊക്കെ അങ്ങനെ തന്നെയാ, ഒറ്റ കീറം കീറിണ്ടല്ലോ. പോടാ, അവളോട് ഒരു അക്ഷരം പോലും മിണ്ടാൻ പറ്റിട്ടില്ല. അച്ഛനാകെ പ്രശ്നം, മൂപ്പര് ഇടവും വലവും തിരിയാൻ വിടില്ല. അമ്മയുടെ ഒരു കണ്ണ് എപ്പോഴും എന്റെ അവളുടെ മേല, ഓരാത്തന്നെ സ്പൈവർക്കിന് അമ്പിളിയും. അപ്പഴേ ഈ കിടപ്പിന്റെ വട്ടങ്ങളൊക്കെ എങ്ങനെയാടാ? എന്റെ കൂടെ കിടക്കണത് അച്ഛനാ. അയ്യേ, അച്ഛനോ? നന്നായി. അവളെ നോക്കി പേടിയില്ലാതെ ഒന്ന് സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാ. അത് അനുഭവിച്ചവർക്ക് മനസ്സിലാവും. നിനക്ക് ഭാര്യയോടൊന്നും മിണ്ടണം. പിന്നെ പിന്നെ ഒന്നും ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല, സ്വന്തമായിട്ടൊരു 5 മിനിറ്റ് അതിന് വഴിയുണ്ട്. എന്ത് വഴി? എന്റെ അപ്പന്റെ സെല്ല് വഴി. അപ്പന്റെ എല്ല് വഴിയോ? എല്ലല്ലടാ, സെല്ല്, സെല്ലുലാർ ഫോൺ. എന്റെ ഈശ്വര, അമ്മ അമ്മായിമ്മപ്പുരി തുടങ്ങിയോ? ഇങ്ങനെയുള്ള പണികളൊന്നും എടുക്കണ്ട, കൈയിന്റെ സോഫ്റ്റ്നെസ് പോവും. പിന്നെ ഇത് സെല്ലുലാർ ഫോണാ, എങ്ങനെ വിളിക്കേണ്ടതൊക്കെ ഇന്നത്തെ എഴുതിയിട്ടുണ്ട്. രാത്രി അമ്മ അമ്പലേക്ക് ഉറങ്ങി കഴിയുമ്പോ എന്നെ വിളിക്കണം. ഞാൻ ഒരു വേഴാമ്പലിനെ പോലെ കാത്തിരിക്കും. ഹലോ, എന്താ എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞത്? ഒരുപാട് ഒരുപാട് പറയാനുണ്ട്. വേഗം പറയൂട്ടോ, അമ്മ അങ്ങനെ ഉണന്ന. അമ്മയുടെ അടുത്താണ് വിളിക്കുന്നത്? അല്ല, ബാത്റൂമിനാ. അവിടെ മഴ പെയ്യണ്ടോ? ഏയ് ഇല്ല, അമ്മ അറിയാതിരിക്കാൻ പൈപ്പ് തുറന്നിട്ടിരിക്ക. ഓഹോ, അപ്പൊ മാലുവിന് ബുദ്ധി മാത്രമല്ല ഉബുദ്ധി ഉണ്ടല്ലേ. കുട്ടിയാ, ഞാനും ബാത്റൂമിന്നാ, പക്ഷെ ഇവിടെ ടാപ്പ് തുറക്കാൻ പറ്റുന്നില്ല, ജാമായിട്ടിരിക്ക. നേരം വിളിക്കുന്നവര് എന്തെങ്കിലൊക്കെ പറഞ്ഞോണ്ടിരിക്കാം, എനിക്ക് ആ ശബ്ദം കേട്ടോണ്ടിരിക്കലോ. മാലു, എനിക്കൊരു തരൂ. എനിക്കൊരു തരൂന്ന്. ഇതിനിടയിൽ പല്ല് ചെലിക്കണുണ്ടല്ലോ. അയ്യോ, അത് പല്ലല്ല, ഞാൻ ഉമ്മവച്ച സൗണ്ടാ. സയന്റിസ്റ്റുകള് നമുക്ക് വേണ്ടിട്ടായിരിക്കും ഈ സെല്ലുലാർ ഫോൺ കണ്ടുപിടിച്ചത്. അമ്മ കണ്ടുപിടിക്കുന്നതിന് മുൻപ് കാര്യം പറ. ഞാൻ അങ്ങോട്ട് ഈ ഫോണിലൂടെ വരട്ടെ. എങ്ങനെ? ശബ്ദമായി, രാഗമായി, താളമായി. വിടില്ല, ഞാൻ ഉമ്മ തരാതെ ഞാൻ വിടില്ല. എന്താ അവിടെ ഒരു ബഹളം? അവൻ എന്നെ കീറി പിടിച്ചെന്ന് അവളാണെന്ന് വിചാരിച്ച്. ഇനി എങ്ങനെ ധൈര്യമായിട്ട് അവനെ മുറി കയറി ചെല്ലും? എന്തായാ, എന്തൊക്കെ സാധനം കളഞ്ഞു പോയോ? ആ അതെ, അല്ല അത് ഇന്നലെ ഞാൻ എന്റെ ഇൻസ്ട്രുമെന്റ് ബോക്സ് ഇവിടെ ഇവിടെ വെച്ചു. എവിടെയാവോ അമ്മ? അമ്മ അടുപ്പിനടുത്താങ്ങാനും കണ്ടു ഏട്ടൻ ഇൻസ്ട്രുമെന്റ് ബോക്സ്. അയ്യോ, ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു, നീ വരുന്നതിന് തൊട്ട് മുമ്പ് കൊടയും പിടിച്ചോണ്ടിറങ്ങിപ്പോയി. ഇവിടെ എവിടെ പോയോ? എന്തിനാ ഏട്ടാ ഈ ഓന്ത് മൂക്കുപടി വലിച്ചു പോലെ നടക്കുന്നെ? ഓന്ത് നിന്റെ അച്ഛൻ? അതെ, ആ ഓന്തച്ഛനെ ഏടത്തിയെ വീട്ടിൽ കൊണ്ടാക്കാൻ പോയിരിക്ക. ഇനി പരീക്ഷ കഴിഞ്ഞിട്ടേ തിരിച്ചു വരൂ. മോളിലല്ല, ഇവിടെ എവിടെ? നാളെ മുത്തശ്ശിയുടെ പിറന്നാളാ, കൊളത്തിൽ കുളിക്കണം എന്നൊരു ആശ, അതുകൊണ്ട് വൃത്തിയാക്കുക. നല്ല വഴുക്കലുണ്ട്, മഴയുള്ളതുകൊണ്ട് ആഴം കൂടും. അതാ കുളിച്ചോട്ടെ എന്ന് ഞാനും കരുതിയത്. നല്ലോണം മുങ്ങി കുളിച്ചോട്ടെ, ഇനി പൊങ്ങാണ്ടിരുന്നാ മതി. അല്ല മാഷേ, വെളുക്കാൻ വല്ലതും തേച്ചോ മോത്ത്? പാണ്ടായിരിക്കുന്നു. ഇന്നലെ രാത്രിയിൽ പറ്റിയതാ, മിന്നലടിച്ചാണെന്ന് തോന്നുന്നു. പക്ഷെ ഇടിയും വെട്ടിയില്ല, മഴയും കണ്ടില്ല. എന്ത് കൂടോത്രാണാവോ, കൊണ്ടുപോവാൻ ആത്മാക്കൾ പാഞ്ഞു വന്നു പോയതാവും. ഒരു പുരാവസ്തു ഇരിക്കണ വീടല്ലേ? പുരാവസ്തു മുത്തശ്ശി. മാഷത്തെ കാര്യം അത്. മാഷെ, എനിക്കൊരു 100 രൂപ കടം വേണമായിരുന്നു, കക്കുമ്പോ തിരിച്ചുതരാം. അല്ല, കിട്ടുമ്പോ തിരിച്ചുതരാം. എന്താ ഇപ്പൊ കാശിന് ഇത്ര ആവശ്യം? എന്റെ ഒരു കൂട്ടുകാരൻ ആക്സിഡന്റ് പറ്റി നട്ടെല്ലൊടിഞ്ഞ് ആശുപത്രിയിൽ ബോധമില്ലാണ്ട് കിടക്കുക. അവന് തിന്നാൻ ഓറഞ്ചോ ആപ്പിളോ രസഗുളയെങ്കിലും വാങ്ങിക്കൊണ്ട് പോണം. വെറും കൈയോടെ ചെന്നാ അവൻ എന്ത് വിചാരിക്കും? എന്താ പ്രായം വരും? കെ കെ സുനിൽ, വയസ്സ് 23.
വിവാഹിതനാണോ? അല്ല. ഓ, എന്നെ പോലെ തന്നെ. അല്ല മാഷേ, അത് കാശ്. നീ പിന്നാമ്പറത്ത് ജനലിനടുത്തേക്ക് വന്നേക്ക്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ മുത്തശ്ശി കാണരുത്. ഞാൻ അവരെ വലിച്ച് കൊള്ളത്തിലിടട്ടെ. ഓ, ആരാടോ ഇയാള്? അവിടെ ആളർക്ക വേഗോട്ടെ വേഗോട്ടെ, അവിടെ കഴിഞ്ഞപ്പോ. താൻ എവിടെ പോയിരുന്നു? മകന്റെ ബന്ധു വീട്ടിലേക്ക്. ആ കുട്ടി അവിടെ കൊണ്ടുവന്ന് ആക്കി. കൺവെട്ടത്ത് പാലിരുന്ന ഏത് പൂച്ചയാടോ കുടിക്കാൻ. പരീക്ഷ കഴിയുന്നവരെ അവന്റെ ശ്രദ്ധ വേറെ ഒന്നിലേക്ക് മാറാൻ പാടില്ല. ഇപ്പം മനസ്സിലായി. എന്ത്? എന്റെ 100 രൂപ തന്നെ ചതിച്ചു. എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ 100 രൂപയും കൊണ്ട് അവൻ അച്ചി വീട്ടിലേക്ക് പോയിരിക്കണേ. താൻ എന്തൊരു മണ്ടനാടോ. മാലു അവൻ ഇവിടെ വിലക്കപ്പെട്ട കനിയാണെങ്കിൽ അവിടെ വിധിക്കപ്പെട്ട കനിയാ. വണ്ടി വന്നിരിച്ചോ? കുട്ടലിന്റെ തന്നെ ഇപ്പൊ തന്നെ വന്നുള്ളൂ. ആണോ? ആപ്പിൾ ഓറഞ്ചൊക്കെ ഇടുക്കി കഴിക്കാനാ. എന്നിട്ട് അപ്പൊ തന്നെ ഇഞ്ചി വിട്ട വാണം പോലെ തിരിച്ചു പോന്നു. എന്നിട്ട് എന്നിട്ട് മാലിനും കൊണ്ട് തിരിച്ചു പോയി. എന്താ കുട്ടി, വിവരമില്ലാണ്ട്? കുട്ടികളിന്ന് വിവരമില്ലാന്നോ? അതല്ല, അയ്യോ, അത് അച്ഛൻ പറഞ്ഞിരുന്നു എന്റെ അടുത്ത്. ഞാൻ വേറെ വഴിക്ക് പോയതാ. ഓരോന്ന് വഴിക്ക് നിനക്ക് പറ്റുമെങ്കിൽ മാലുവിനെ കൂട്ടിക്കൊണ്ടുവരാം. അച്ഛൻ വന്ന് മാലുവിനെ കൊണ്ടോയോ? അയ്യോ, എന്നോട് പറഞ്ഞാൽ അച്ഛൻ മറന്നുണ്ടാവും. അകത്തേക്ക് ഇരിക്കാം. എല്ലാവരും ഇരുത്തിക്കൊണ്ടിരിക്കല്ലേ. ഇരിക്കലൊക്കെ ഇനി ഒരിക്കലാവാം. ശരി, ഞാനങ്ങോട്ടേ. അവിടെ കാണാൻ മാത്രം ഒന്നുമില്ല. അമ്മയ്ക്കും പുനരച്ഛനും ഭാര്യയ്ക്കും ഉണ്ണാൻ പോലും കൊടുക്കുന്നില്ല ചിലർ. അഗ്നിസാക്ഷിണിയായൊരു പത്നിയെ സ്വപ്നത്തിൽ പോലും കാണുന്നില്ല ചിലർ. കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ. രണ്ടു നാലു ദിനം കൊണ്ടൊരുത്തനെ ഫ്രണ്ടിലേറ്റി നടത്തുന്നു. നീ വന്നോ? ആശുപത്രിയിലെ നട്ടലൊടിഞ്ഞ് ബോധമില്ലാതെ കിടക്കുന്ന സുഹൃത്തിന് താൻ ഫ്രൂട്ട്സ് കൂടാതെ ബ്ലഡും കൂടി കൊടുത്തോ? എന്താ, മുഖം വല്ലാണ്ട് വിളറിയിരിക്കുന്നു. രണ്ട് സ്ട്രായുമായിട്ട് അങ്ങോട്ട് ചെല്ലുക. അവിടെ ഒരു ഡ്രാക്കുല നിന്റെ ബ്ലഡ് ഊറ്റി കുടിക്കാൻ കാത്തിരിക്ക. ഇങ്ങനെ ആരാടാ ഡ്രാക്കുള? നിങ്ങളെ അല്ല, എന്റെ അപ്പൂപ്പൻ, നിങ്ങളുടെ കെട്ടിയോൻ. വന്നല്ലോ ഉത്തരക്കല്ല്. നേരെ കുളിമുള്ളോട്ട് ചെല്ലേ. ചൂടുള്ളതും കുഴമ്പ് റെഡിയാ. നന്നായിട്ട് തേച്ചങ്ങനെ കുളിക്ക. അല്ലാണ്ട് ഓടി ക്ഷീണിച്ചതല്ലേ. ഈ മാസമെങ്കിലും 100 രൂപ സമ്പാദ്യപ്പെട്ടിടാന്ന് വിചാരിച്ചതാ. അത് ഗോപിയായി. അല്ല, ഇപ്പൊ പോയാ തിരുവനന്തപുരത്ത് എത്ര മണിക്ക് എത്തും? രാത്രി ഒരു 10 മണി കഴിയും. യൂണിയൻ മീറ്റിംഗിനല്ലേ. എല്ലാം കഴിഞ്ഞ് നാളെയും എത്താൻ പറ്റുമോ? എത്തും. കഴിഞ്ഞാലും കഴിഞ്ഞില്ലെങ്കിലും എത്തും. രാത്രി മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. നല്ല തണുപ്പും കുളിരും ഒക്കെ ഉണ്ടാവും. ഈ ഒറ്റ ചിന്തയുള്ളൂ. അയ്യടാ, നിന്റെ കാര്യം അല്ല പറഞ്ഞത്. ആ ചെറുക്കന്റെ മേലൊരു കണ്ണ് വേണം. പോത്തുപോലെ ഉറങ്ങിക്കളയരുത്.